വെൽക്കം ബാക്ക് ടു വീക്ഷണ ആദ്യം. ഗൂഗിളിൻ്റെ 2021 ജൂണിൽ വരാൻ പോകുന്ന ന്യൂ അപ്ഡേഷനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു അപ്ഡേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 2021 വരാൻ പോകുന്ന ഈ ഒരു അപ്ഡേഷനിൽ നമ്മൾ 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആക്റ്റീവ് അല്ലാത്ത IDസിലുള്ള നമ്മുടെ ഡാറ്റാസ് ലൈക്ക് വീഡിയോസ്, പിക്ചേഴ്സ്, ജിമെയിൽസ് അങ്ങനെ എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇറൈസ് ചെയ്ത് കളയും എന്നാണ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതിനു വേണ്ടി ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ട്? ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ID ഓപ്പൺ ചെയ്യാത്തവരുണ്ടാവും, പാസ്വേഡ് മറന്നു പോയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഗൂഗിൾ തന്നെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്തതിൽ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇമ്പോർട്ടൻറ്റ് പോളിസി ചേഞ്ചസ് ഫോർ ഗൂഗിൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. എല്ലാ ജിമെയിൽ അക്കൗണ്ട്സിലും വന്നിട്ടുണ്ടാവും. ഒരു ഇമെയിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗൂഗിൾ റീസെൻ്റ്ലി ഒരു ന്യൂ സ്റ്റോറേജ് പോളിസി കൊണ്ടുവരുന്നുണ്ട്. ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ് പോലുള്ള ഗൂഗിൾ പ്രൊഡക്ട്സിനാണ് ഈ ഒരു പോളിസി ലെവൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവർക്ക് ആണ് ഈ ഒരു പോളിസി ചേഞ്ചസ് ബാധകമാകുന്നത്. ഇനി സമ്മറി ഓഫ് ദ ന്യൂ പോളിസീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ആവുന്നത് എന്നൊക്കെയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഇതിൻ്റെ ഡേറ്റ് വന്നിട്ട് എഫക്റ്റീവ് ഫ്രം 1 June 2021 ആണ്. 2021 June 1 മുതലാണ് ഈ ഒരു ചേഞ്ചസ് ചെയ്യുന്നത്. അപ്പോഴാണ്. അപ്പം ഇതിൽ നമ്മുടെ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ, 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ, അതായത് 24 മന്ത്സിൻ്റെ ഉള്ളിൽ ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഗൂഗിൾ പ്രൊഡക്ട്സിലാണ് പോളിസി ചേഞ്ചസ് അപ്ലൈ ചെയ്യുന്നത്. അത് ആ ഒരു ചേഞ്ചോട് കൂടി എന്താ വരുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു ഗൂഗിൾ പ്രൊഡക്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റോറേജ് ഫോട്ടോസ് ആവട്ടെ, വീഡിയോസ്, ജിമെയിൽ, എന്ത് തന്നെ ആയാലും നമ്മുടെ ഡാറ്റാസ്, ഡോക്യുമെൻസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാത്തതാണെങ്കിൽ അത് ഇന്നാക്റ്റീവ് എന്നുള്ള ഇതിൽ പെടും. അതുകൊണ്ട് അത് അവർ ഗൂഗിൾ തന്നെ അത് സ്റ്റോറേജ് റിമൂവ് ചെയ്യുമെന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജ് ക്വാട്ട ഫ്രീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഗൂഗിളിൻ്റെ ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ, ജിമെയിൽ പോലുള്ള പ്രൊഡക്ട്സ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവർ അലോ ചെയ്തിട്ടുള്ളേജ് ഉണ്ട്. ആ ഒരു സ്റ്റോറേജ് ക്വാട്ട എക്സീഡ് ചെയ്ത് നമ്മൾ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ഒരു പോളിസി ചേഞ്ച് നമുക്ക് ബാധകമായിരിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഗുഡ് സ്റ്റാൻഡിങ് കീപ് ചെയ്യുന്ന, അതായത് സ്റ്റോറേജ് കറക്റ്റ് ടു വിത്തിൻ ദാറ്റ് ക്വാട്ട യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർ സ്റ്റോറേജ് റിമൂവ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതുപോലെ ആക്റ്റീവായി തന്നെ നിലനിർത്തുന്ന ഈ യൂസേഴ്സിനും ഇത് ബാധകമല്ല, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു പോളിസി ചേഞ്ചസ് എല്ലാവരെയും ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ ഫ്രീ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവരെയാണ് ഇത് ബാധിക്കുന്നത്. ഗൂഗിൾ 1 പോലുള്ള പെയ്ഡ് വേർഷൻസ് ഓഫ് ഗൂഗിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ബാധിക്കുന്നതല്ല. ആൻഡ് അടുത്ത പോയിൻ്റ് കൊടുത്തിട്ടുള്ളത് ഹൗ ടു കീപ്പ് യുവർ അക്കൗണ്ട് ആക്റ്റീവ്, അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് വേണ്ട ലിങ്ക്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ നമ്മുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാം, അതിന് ബ്ലൂ കളറിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ലിങ്കിലോട്ട് പോയിട്ട് നമ്മുടെ അക്കൗണ്ടിൻ്റെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാനും ഒക്കെയുള്ള, നമ്മുടെ സ്റ്റോറേജ് ഡാറ്റ എത്രയാണ്, സ്റ്റോറേജ് ക്വാട്ട എത്രയാണ്, ആ ക്വാട്ട പോളിസി എന്താണ്, അതുപോലെ എന്താണ് ഗൂഗിൾ 1 ആപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാനായിട്ടുള്ള ഗൂഗിൾ ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവർ പറയുന്നത് ഈ ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ എല്ലാം ഗൂഗിൾ ജിമെയിലോട്ട് അവർ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു June 2021 കൂടിയിട്ട് ഈ ഒരു പോളിസി ചേഞ്ചസ് നിലവിൽ വരുന്ന സമയത്ത് അവർ ഇൻ കേസ് ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്ന അക്കൗണ്ട്സ് ആണെങ്കിൽ പോലും അവർ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് സെൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഇഷ്യൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ കോൺടാക്ട്സ് ആണെങ്കിലും സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിൽ സ്റ്റോറേജ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ക്വാട്ട എക്സിറ്റ് ചെയ്യാതെ നോക്കുക. അതുപോലെ ആക്റ്റീവ് അല്ലാത്തത് ജസ്റ്റ് ഒന്ന് പാസ്വേഡ് മറന്നെങ്കിൽ പോലും റീസ്റ്റോർ ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുക അക്കൗണ്ട്.
ആക്റ്റീവാക്കി മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടാക്ട്സും ജിമെയിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിലും അതൊന്ന് വേറെ ഏതെങ്കിലും ഡിവൈസിലോട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂ അപ്ഡേഷനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഡാറ്റ റിമൂവ് ചെയ്ത് പോയാൽ പോലും നമുക്ക് ഈ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത് നമുക്കൊരു ഫ്രഷ് അക്കൗണ്ടായിട്ട് തന്നെ യൂസ് ചെയ്യാം. പലതും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആരുടെ അടുത്ത് നോട്ടിഫിക്കേഷൻ ഒന്നും പറയാതെ ഡാറ്റാസ് ഉണ്ട് ചെയ്യാമെന്നൊന്നും പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ ഇമെയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ ID ഓപ്പൺ ചെയ്തിട്ടും GB കൂടുതൽ സ്റ്റോറേജ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഏതെങ്കിലും ഒന്നിലേക്ക് ഒന്ന് കോപ്പി ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇനിയും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 2021 വരാൻ പോകുന്ന അപ്ഡേഷൻ അത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കാൻ മറക്കരുത്. അപ്പോഴാണ് നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.